തൃശൂരിൽ യു ഡി എഫ് പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം. കെ മുരളീധരന്റെ പോസ്റ്ററുകൾ നീക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം. ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആസിഫ്, എന്താണ് ഈ തർക്കം? എന്തിനാണ് മുരളീധരന്റെ പോസ്റ്ററുകൾ നീക്കുന്നത്? അതായത് ഈ പാതയോരത്ത് മറ്റ് സ്ഥാപിച്ചിരുന്ന കെ മുരളീധരന്റെ പോസ്റ്ററുകൾ, അതായത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പ്രകടനമായി നടന്നു പോകുന്ന വഴിയിൽ കൂടുതൽ ബോർഡുകൾ ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ അഴിച്ചു മാറ്റാനുള്ളൊരു നീക്കം ആണ് ആദ്യഘട്ടത്തിൽ നടന്നത്. ആ സമയത്ത് ഈ യു ഡി എഫ് പ്രവർത്തകർ ഇവിടെ എത്തുകയും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തു. കാരണം അതിന് തൊട്ടപ്പുറത്ത് മറ്റ് സ്ഥാനാർത്ഥികളുടെ അടക്കമുള്ള ബോർഡുകൾ നിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരൊരു പ്രതിഷേധം അറിയിച്ചത്. കാരണം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ അടക്കമുള്ള ബോർഡുകൾ അതിന് തൊട്ട് സമീപത്ത് നിന്നിട്ട് അത് മാറ്റാതെ യു ഡി എഫിന്റെ ബോർഡുകൾ മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഇവർ ഉന്നയിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. എന്തായാലും യു ഡി എഫിന്റെ ബോർഡുകൾ ഇപ്പോൾ മാറ്റാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് അവർ എടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇപ്പോൾ സമീപത്തുള്ള സുരേഷ് ഗോപിയുടെ അടക്കമുള്ള ബോർഡുകൾ എന്തായാലും എന്താണ് ഇപ്പം നമ്മളിന്ന് കൂടുതൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ നല്ല പ്രകടനമായി വരുന്നതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ നോമിനേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അലങ്കരിച്ചിട്ടുള്ള എല്ലാ സംഗതികളും അവർ ഊരിക്കളയാണ്. ഇത് കാലത്ത് ഒരിക്കലും ചെയ്യാതാണ്. അതായത് ഒരു 11 മണിക്ക് വന്ന് കരിയോയിലടിക്കുന്ന ഒരു സംഗതി ഞങ്ങൾ കണ്ടില്ല. രാത്രി വന്നിട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കതിൽ ഇതല്ല. ഞങ്ങൾക്ക് മറ്റേ പൊതുസ്ഥലത്ത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണതിൽ കുഴപ്പമില്ല. ഈ ഒരു മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിക്കുടെ നോമിനേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അലങ്കരിച്ചിട്ടുള്ളത്. അതിന് ഇവരെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ സുനിൽകുമാറിന്റെ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയത്. മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊട്ടടുത്ത് സുരേഷ് ഗോപി അടക്കമുള്ള ബോർഡുകൾ നിൽക്കുന്നുണ്ട്. അതൊന്നും നീക്കാതെയാണോ ഈ മുരളീധരന്റെ മാത്രം? തൊട്ടടുത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ബോർഡ് പോലും നീക്കാതെയാണ് ഇന്ന് രാവിലെ ഇന്ന് ലീഡേഴ്സ് കോറലിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. പാർട്ടിയുടെ എല്ലാ ഭാരവാഹികളും ബൂത്ത് തലത്തിലുള്ള ആളുകളും കൂടെ എത്തിച്ചേരും. ഈ സമയം കറക്റ്റ് നോക്കിയിട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ കെ മുരളീധരന്റെ പോസ്റ്റുകൾ മാത്രം മാറ്റിക്കൊണ്ട് ഒരു നയമല്ലാത്ത രീതിയിലാണ് ഈ കളക്ടർ സബ് കളക്ടർ ആവശ്യപ്പെട്ടു. കാരണം അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മാത്രം അവർ ഇന്നത്തെ ദിവസം ഇത് തെരഞ്ഞെടുക്കണം, അതിന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കോർപ്പറേഷൻകാർ ഇന്ന് ഈ ഒരു തീരുമാനം? അതായത് നമുക്ക് ആക്ഷേപം എന്താ വെച്ചാൽ നമ്മള് ഈ ഇന്ന് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ അലങ്കരിച്ചു. ഇന്നലെ ഇതുപോലെ സുനിൽകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഉണ്ടാവാത്ത ഒരു പേടി കണ്ടിട്ട് വരുന്ന പോലെയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വന്നിട്ട് പെരുമാറുന്നുണ്ട്. അത് ശരിക്കും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ശക്തമായി തന്നെ നേരിടും. എന്തായാലും ഈ പോസ്റ്ററുകളിൽ കരിയോയില അടിക്കാനുള്ള ശ്രമമടക്കം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാധാരണ ഈ ഒരു റോഡ് സൈഡിലും മറ്റും തങ്ങൾ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ല. അത് ഇന്ന് ഈ ഒരു പ്രകടനമായി പോകുന്നത് കൊണ്ട് അതിന് ഇരു സൈഡിലുമായി ഏകദേശം കളക്ടറേറ്റിന് 1 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സ്ഥാപിച്ചതെന്നുള്ളത്. എന്നാലും ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ അടക്കം ബോർഡുകൾ മാറ്റാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടുണ്ട്. കാരണം അതേ ഒരേ വളപ്പിൽ ഇരിക്കുന്ന യു ഡി എഫിന്റെ മാത്രം ബോർഡുകൾ മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നാലും പ്രതിഷേധമായി രംഗത്തെത്തിയത്. ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ അടക്കമുള്ള ബോർഡുകൾ മുറിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ സ്ഥിതിക്ക് സുരേഷ് ഗോപിയുടെയും മുരളീധരന്റെയും അടക്കം എല്ലാ കട്ടൌട്ടുകളും നീക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ആസിഫ് മുഹമ്മദ്.